കീഴായ്പോൾ കുടുംബത്തിൻ്റെ വേരുകളും വേരും തായ് വേരും താഴെയുള്ള യാത്രകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊടിയിൽ തറവാട്ടിലാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാസു ചിറ്റപ്പൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ വാസു ചിറ്റപ്പിന് നമ്മോടൊപ്പം ഇല്ല, വാസു ചിറ്റപ്പൻ്റെ കുടുംബം നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ വാസു ചിറ്റപ്പൻ്റെ കുടുംബത്തിൽ വന്നിരിക്കുകയാണ്. കുടുംബ വിശേഷങ്ങളും എല്ലാം നോക്കി കേട്ട് കണ്ടറിയാം. എപ്പോഴത്തും പോലെ ഞാൻ എൻ്റെ അച്ഛനോട് തന്നെ പറയുകയാണ്, ഈ അറിമുഖം ചെയ്ത് അല്ലെങ്കിൽ അഭിമുഖം അല്ല ഒന്ന് തുടങ്ങി വെച്ച് തരുവാൻ, ബാക്കിയെല്ലാം നിങ്ങൾ കേൾക്കാം. പറഞ്ഞു കീഴാപ്പ കുടുംബം പറഞ്ഞോട്ട്. നമ്മൾ ആരംഭിച്ചത് മലയിൽ പറയണം കേട്ടോ, ചമതക്കൽ എന്ന വീടാണ്. പക്ഷെ ആ മൂല കുടുംബം എന്ന് പറയുന്നിടത്ത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സത്യമായിട്ട് പറഞ്ഞാൽ ഇതുമല്ലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിനപ്പുറം ഒരു പുരാടമുണ്ട്, അവിടെയായിരുന്നു മൂല കുടുംബം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആഞ്ഞിലമുട്ടി എന്നാണ്. ഇത് പല പതിനാറ് തലമുറകൾക്ക് മുമ്പുള്ളതല്ലേ, ആർക്കതൊന്നും നിശ്ചയമൊന്നുമല്ല. ഇനിയുള്ള തലമുറയെങ്കിലും നിശ്ചയത്തോട് സംസാരിക്കാൻ കഴിയണം, അതിൻ്റെ ഒരു യജ്ഞമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ തലമുറയുടെ വലിയച്ഛൻ കഴിഞ്ഞിട്ട് വലിയച്ഛന് നാല് അഞ്ച് കുട്ടികളായിരുന്നു. അതേക്കുറിച്ചൊക്കെ ഇതിനകത്ത് അന്യ പറഞ്ഞിട്ടുണ്ട്. ആ ഇനി ഞങ്ങളുടെ മൂലകുടം എന്ന് പറയുന്നിടത്തുനിന്ന് ഇപ്പോൾ സംസാരിക്കുന്നത്, ഇവിടെ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ അതേ ജനറേഷനിലുള്ള വാസുചിറ്റപ്പനാണ് ഇപ്പോൾ താമസിക്കുന്നത്. വാസുചിറ്റപ്പൻ മരിച്ചുപോയി. വാസുചിറ്റപ്പൻ്റെ ഭാര്യ കൊച്ചമ്മയുണ്ട്, കൊച്ചമ്മയുടെ മകളുണ്ട്. ഇത്രയും അവിടുത്തെ മെമ്പേഴ്സ് ഇപ്പോൾ പിന്നെ അശോകനുണ്ട്. അശോകൻ എളന്തൂര് ഗോവാൻ കേരള നിയമസഭയുടെയൊക്കെ പ്രസിഡൻ്റായിട്ടും സെക്രട്ടറിയായിട്ടും സജീവമായിട്ട് ജോലി ചെയ്യാറായിരുന്നു ഗോവാൻ ചേട്ടൻ. ഗോവാൻ ചേട്ടൻ്റെ മകൻ അശോകൻ ഇവിടെയുണ്ട്. അശോകൻ്റെ ഭാര്യ പ്രസന്ന, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടായാലും ഞങ്ങളുടെ ഏതായാലും കൊച്ചമ്മ. ഇപ്പോൾ ഈ ഇപ്പോഴത്തെ തലമുറയിലെ കൊച്ചമ്മയുടെ കൊച്ചമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും പേരമ്മയും എല്ലാവരും പോയി. കൊച്ചമ്മ വാസിച്ചപ്പോൾ എൻ്റെ ഭാര്യ കൊച്ചമ്മ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. അതുകൊണ്ട് കൊച്ചമ്മയുടെ ശബ്ദവും കൊച്ചമ്മയുടെ രൂപവും കൊച്ചമ്മയുടെ ആത്മാവും എല്ലാം അനുഗ്രഹമായിട്ട് നമുക്ക് നിൽക്കും. അതുകൊണ്ട് കൊച്ചമ്മയുടെ ശബ്ദം കേൾക്കുക. കുടുംബത്തിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിലെ എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് വിവാഹം കഴിച്ചുകൊണ്ട് ആ കാലഘട്ടം മുതലുള്ള ഓർമ്മയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ കുടി എന്തായിരുന്നു, ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അന്ന് ഇവിടെ അറിയുന്ന അറിയുള്ള തലപാടുണ്ടായിരുന്നു, ഇതൊക്കെ എനിക്കറിയാം. ഞാനും ചെറുപ്പത്തിൽ ഒരിക്കൽ വന്നു പോയിട്ടുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടം നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ പറഞ്ഞു വരാൻ. അപ്പോൾ ആയിക്കോ, തുടങ്ങിക്കോ. ഞാൻ ഇവിടെ വരുമ്പം ആരാണ് എവിടുന്ന് വരുന്നതോട് പറയണോ? ഞാൻ ചടയമംഗലത്ത്. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്? എൻ്റെ അച്ഛൻ്റെ പേര് മാധവൻ, അമ്മയുടെ പേര് കൊച്ചുനാണി, ആങ്ങളയുടെ പേര് ഭാസ്കരൻ, ചേട്ടത്തിയുടെ പേര് ജാനമ്മ. അങ്ങനെ താഴോട്ട് ഞങ്ങൾ ഏഴ് മക്കളാണ്. അവിടുന്ന് കുടുംബം ചടയമംഗലത്ത് പൂങ്കോട്ട് വിളയിലാണ് എൻ്റെ കുടുംബം. ഓക്കെ, അത് നമ്മുടെ ഇങ്ങോട്ട് പോകുന്ന വഴിക്കാണ്? പോരാടം പോരാടം പോകുന്ന വഴിക്ക്, പോരാടം പോകുന്ന വഴിക്കല്ല, അമ്പലത്തിൻ്റെ അവിടെ അയ്യപ്പൻ നട അവിടെ വടക്കോട്ട് വരുന്ന വഴി പൂങ്കോട്ട് വിളയിൽ എന്ന് പറയും. ഇവിടെ സ്കൂളും ഒക്കെ ഉണ്ട്. അതിൻ്റെ വടക്കുവശത്തായിട്ടായിരുന്നു എൻ്റെ വീട്. ഇപ്പോൾ എൻ്റെ മൂത്ത ആങ്ങളെ അവിടെ താമസിക്കുന്നു. ഞാൻ വല്ലപ്പോഴും പോവുകയും വരികയൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ താമസിക്കുന്നത് കീഴുവായ്പൂര് ആഞ്ഞിലിമൂട്ടി. വാസുദേവൻ്റെ ഭാര്യയായിട്ട് വന്ന് 52 വർഷമായി ഞാനിവിടെ തന്നെ താമസിച്ച് വരികയാണ്. എൻ്റെ മോളും മരുമകനും ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ചില അസുഖങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങോട്ടും പോകാതെ എടുക്കാതെയൊക്കെ വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടുന്നു. ഞാൻ ഇവിടെ വരുമ്പോഴേ ഈ കുടിയിൽ വരുമ്പോൾ ഈ കുടിയിലെ തലമുറകളല്ലാതെ എൻ്റെ അച്ഛൻ ഉൾപ്പെടുന്ന അവരൊക്കെ കുഞ്ഞുങ്ങൾ, അപ്പൂപ്പനും അതെ അച്ഛൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും വായ്പമ്പറത്തെ അമ്പൂറ്റിയമ്മ, വായ്പമ്പറത്തെ ഒരു അമ്പൂറ്റിയമ്മ, അച്ഛന് അങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാവരും, അവർ അഞ്ച് ആണുങ്ങളും അവരുടെ ഭാര്യമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ രണ്ട് പെണ്ണുങ്ങളാണ് കുമരിമുത്തച്ഛനുള്ളത്. രണ്ടാമത്തേതാണ് ഭവാനി, കവിയൊരു വിവാഹം കഴിച്ചു പോയി. ഏറ്റവും ഇളയത് മാധവി കുളത്തിൽ വിവാഹം കഴിച്ചു പോയി. പിന്നീട് മലബാറിലേക്ക് കുടിയേറി. അവർ കൊട്ടിയൂരുണ്ട് അവരുടെ കുടുംബം. ഞാൻ ആ കുടുംബത്തെ ഇപ്പോൾ തേടി കണ്ടുപിടിച്ചു. ആ ചേട്ടൻ നിങ്ങളോട് പിന്നീട് പറയുന്നതാണ്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മുടെ ഇതിൽ പ്രസന്നയ്ക്കും കുടുംബത്തിനും. ഞാൻ പിന്നെ വീണ്ടും അത് പറയുന്നതാണ്. അപ്പോൾ എനിക്കറിയേണ്ടത് കവിയൂർ വിവാഹം കഴിച്ചു പോയ ആ
ഭവാനി എന്ന അമ്മൂമ്മയെ കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമോ? ഇത് ഈ കുടുംബത്തിന്റെ തായ് പേര് താഴ്ന്നുള്ള യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരേ ഒരു വാചകം ഇതാണ്, എനിക്കറിയില്ല. സ്വന്തം കൂടപ്പുറമായ ഒരു അമ്മൂമ്മയെ കുറിച്ച് ഞാൻ അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്ന ഈ കാണുന്നതും കേൾക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിവരമോ, കാരണം കവി നിങ്ങളെ മുള്ളിത്തറച്ച വേദനകൾ ഉണ്ടാവാം, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറയുക, നമ്മൾക്ക് ആ അമ്മൂമ്മയെ കണ്ടുപിടിച്ചേ പറ്റൂ, അമ്മൂമ്മയുടെ മക്കളെയും കൊച്ചുമക്കളെയും കണ്ടുപിടിച്ചേ പറ്റൂ. കൊട്ടിയൂരിലെ അമ്മൂമ്മയെ എങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു, അതൊരു ഭയങ്കര സംഭവമായിരുന്നു, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ അമ്മൂമ്മയെ നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഈ കീഴായ്പോൾ നമ്മുടെ തറവാട്ടിൽ കുടിയിൽ ഈശ്വരമംഗലം തേവരുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അതൊക്കെ ആയിരിക്കാം നിമിത്തം, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമുക്കുണ്ടായിരിക്കട്ടെ. അപ്പം വേറൊന്നും പറയാനില്ല, ഇതെല്ലാം നിമിത്തങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം അനുഗ്രഹം, ആശംസകൾ, പ്രാർത്ഥനകൾ ഉണ്ടാകുക. നമ്മൾക്ക് വീണ്ടും കാണാം, കുടിയിലേക്ക് വീണ്ടും വരാം. നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന കീഴായ്പൂർ, ഇതാണ് കീഴായ്പൂർ. അപ്പം കാര്യങ്ങൾ വീണ്ടും വിശദമാക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.